ദിവരക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, താരാപഥത്തിൻ്റെ 22-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക കാലഘട്ടത്തിലെ ആശയവിനിമയ മാർഗങ്ങൾ ഇത്രമാത്രം പ്രചാരം നേടുന്നതിന് മുമ്പ് തന്നെ പഴയ കാലങ്ങളിലും ആശയവിനിമയം സുലഭമായിരുന്നു. അന്നും ഇന്നും മനുഷ്യർ പലതരത്തിലുള്ള കാത്തിരിപ്പുകൾ നടത്തിയിരുന്നു. പഴയ കാലഘട്ടത്തിൽ കാത്തിരിപ്പുകൾ നടത്തിയ വളരെ ഹൃദ്യമായ ഒരനുഭവം തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ വിദേശത്തോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ ദൂരദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോഴും അവർ ആശയവിനിമയം നടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ആശംസാ കാർഡുകളും കത്തുകളും ഒക്കെയായിരുന്നു. ഇത് വളരെ ശ്രേഷ്ഠതയോടുകൂടി ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അത് സൂക്ഷിച്ചു വെക്കുവാനും അതിനെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്രകാരം ഒരു ഗ്രീറ്റിംഗ് കാർഡ് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് തീർച്ചയായിട്ടും ഇന്നും അനുഭവവേദ്യമാകുന്നത് തന്നെയാണ്. ഗ്രീറ്റിംഗ് കാർഡ്, ആശംസാ സന്ദേശം. ഗ്രീറ്റിംഗ് എന്നത് തീർച്ചയായിട്ടും വിശുദ്ധ സുവിശേഷവുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1:40 വചനത്തിൽ പരിശുദ്ധ കന്യകാ മറിയം എലിസബത്തിനെ ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എലിസബത്തിനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടുകയാണ് സന്തോഷത്താൽ. ഓരോ ഗ്രീറ്റിങ്ങും അല്ലെങ്കിൽ അഭിവാദനവും സന്തോഷത്തിൻ്റെ അവസരമായിട്ടാണ് വിശുദ്ധ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കാർഡ് എന്ന ഇംഗ്ലീഷ് പദം അതിലേറ്റവും അവസാനത്തെ ലെറ്റർ ഡി മാറ്റിയാൽ തുടർന്ന് വരുന്ന ലെറ്റർ ഇ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദം എന്നത് കെയർ എന്നുള്ളതാണ്. CARE. ഓരോ ഗ്രീറ്റിംഗ് കാർഡുകളും അയക്കുന്നത് കരുതലോടുകൂടിയാണ് അല്ലെങ്കിൽ കരുതലിൻ്റെ അടയാളമാണ് ആശംസ എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മളൊക്കെ ആയിരിക്കുമ്പോഴും ക്രിസ്തുമസ് ഓർമ്മിപ്പിക്കുന്ന സന്ദേശം ഇതാണ്: ഈ ലോകത്തിലേക്ക് മനുഷ്യരുടെ കൂടെ ആയിരിക്കാൻ, മനുഷ്യരെ കരുതുവാൻ ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം ലോകത്തിന് നൽകുന്ന ഗ്രീറ്റിംഗ് കാർഡ് എന്ന് പറയുന്നതാണ് മംഗളവാർത്ത. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമുക്കും വിചിന്തനം ചെയ്യാം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മാധ്യമങ്ങളൊക്കെ ഗ്രീറ്റിംഗ് കാർഡുകളായിട്ടല്ല, ഓൺലൈനിലാണല്ലോ കൂടുതലായിരിക്കുന്നത്. കാർഡ്സ് ആർ ലെസ്. അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കെയർ ഈസ് ഓൾസോ ലെസ്. കരുതൽ ഒരുപക്ഷെ നമുക്ക് അന്യമായിട്ടുണ്ട്. ക്രിസ്തുമസ് ഒരിക്കൽ കൂടി നമ്മളെ ക്ഷണിക്കുന്നത് അല്പം കൂടി കരുതുവാനാണ്. ദൈവം ഈ ലോകത്തെ കരുതിയതുപോലെ മനുഷ്യരായ നമുക്കും മറ്റുള്ളവരെ ഒന്ന് കരുതുവാൻ. ആരംഭിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. അപ്പൻ അമ്മയോടും മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും, സമൂഹത്തിലുള്ള എല്ലാവരോടും ഒരു കരുതലിൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ ഈ ദിവസം നമുക്ക് പരിശ്രമിക്കാം. ദൈവം മനുഷ്യനായല്ലോ, പിന്നെന്തേ മനുഷ്യന് മനുഷ്യനായാൽ. ആമേൻ.